അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, സമയം ഒട്ടും കളയേണ്ട, ടൈം ആൻഡ് ഡിസ്റ്റൻസ്. ടൈം ആൻഡ് ഡിസ്റ്റൻസിലേക്ക് വരുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം. ടൈം ആൻഡ് വർക്കിൽ നമ്മൾ വർക്ക്, എഫിഷ്യൻസി, ടൈം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണുള്ളത്, ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം. അതിൽ നമുക്ക് അതിനെ ഈ മൂന്നാളുകളും തമ്മിലുള്ള ബന്ധത്തെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ടൈം ആൻഡ് വർക്കിൽ ഒരു ട്രയാങ്കിൾ നമ്മൾ വരച്ചായിരുന്നു, ഒരു വെറ്റ് ട്രയാങ്കിൾ നമ്മൾ വരച്ചായിരുന്നു. WET, വർക്ക്, എഫിഷ്യൻസി, ടൈം. അതേപോലെ തന്നെ നമുക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസിലും ഒരു മാജിക് ട്രയാങ്കിൾ വരയ്ക്കാം, DST ട്രയാങ്കിൾ, ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം. അപ്പോൾ എന്താ ഡിസ്റ്റൻസ് എന്ന് ചോദിച്ചാൽ, ഡിസ്റ്റൻസിനെ നിങ്ങൾ ഹൈഡ് ചെയ്ത് പിടിച്ചാൽ മതി. ഡിസ്റ്റൻസിനെ നിങ്ങളവിടെ ഹൈഡ് ചെയ്ത് പിടിച്ചാൽ പിന്നെ നിങ്ങൾ കാണുന്നത് എന്തൊക്കെയായിരിക്കും? സ്പീഡും ടൈമും ആയിരിക്കും. അപ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ അതേപോലെ അടുത്തത് സ്പീഡ്. സ്പീഡെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? സ്പീഡിനെ നിങ്ങൾ ഹൈഡ് ചെയ്ത് പിടിക്കുക, പിന്നെ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്? ഡിസ്റ്റൻസും ടൈമും. ഡിസ്റ്റൻസ് മുകളിൽ, ടൈം താഴെ. സോ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടൈമിനെ ഹൈഡ് ചെയ്ത് പിടിക്കുക, ഡിസ്റ്റൻസ് മുകളിൽ, സ്പീഡ് താഴെ. സോ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സോ ഈ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെ? ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം. ഈ മൂന്ന് കാര്യങ്ങളാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ, 3 pillars ഓഫ് ടൈം ആൻഡ് ഡിസ്റ്റൻസ്. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ബേസ് കോൺസെപ്റ്റ് നിങ്ങൾ ക്ലിയറായി എന്നാണ് ഇതിനർത്ഥം. എന്നാൽ ഇത് മാത്രമല്ല, കുറച്ചുകൂടെ കാര്യങ്ങളൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയും. സോ വീഡിയോ അതിൻ്റെ അവസാനം വരെയും കൃത്യമായി നിങ്ങൾ വാച്ച് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കാരണം ഒരുപാട് ബേസ് കോൺസെപ്റ്റുകൾ ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറയും. ബേസ് നന്നായി ഉറച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചോദ്യങ്ങൾ നല്ലപോലെ ചെയ്തു പോകാനായിട്ട് പറ്റത്തുള്ളൂ. ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ്. എത്ര ചോദ്യങ്ങൾ ചെയ്യുന്നു ഉള്ളതിലാണ് കാര്യം. പക്ഷേ ആ ചോദ്യങ്ങൾ ചെയ്യണമെങ്കിൽ ബേസ് കോൺസെപ്റ്റ് നമുക്ക് നന്നായിട്ട് ക്ലിയർ ആയിരിക്കണം. സോ അത് ക്ലിയർ ആക്കാതെ മുന്നോട്ട് പോയത് കൊണ്ട് കാര്യമില്ല. സോ ബേസ് നന്നായി മനസ്സിലാക്കിയിരിക്കുക. സോ അതിന് ഈ പറഞ്ഞ കാര്യങ്ങൾ നന്നായി നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. സോ ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം. ഓക്കെ, ഇനി അപ്പോൾ ഡിസ്റ്റൻസ് എന്താണ്, സ്പീഡ് എന്താണ്, ടൈം, ഈ കാര്യങ്ങൾ മൂന്നും നമ്മൾ പഠിച്ചു. ഡിസ്റ്റൻസ് സ്പീഡ് ഇൻറ്റു ടൈം ആണ്, സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഇനി ഈ മൂന്ന് കാര്യങ്ങളും എങ്ങനെ പരസ്പരം റിലേറ്റഡ് ആയിരിക്കുന്നു? ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു കഥയാണെങ്കിൽ ആ കഥയിലെ നായകൻ എന്ന് പറയുന്നത് സ്പീഡാണ്. അപ്പോൾ സ്പീഡിൻ്റെ കുറച്ച് പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആദ്യത്തെ കാര്യം, സ്പീഡ് ഒരു ഇൻഡിപെൻഡൻ്റ് ക്വാണ്ടിറ്റി അല്ല. സ്പീഡ് എപ്പോഴും രണ്ട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. എന്തിനെയൊക്കെ? സഞ്ചരിക്കുന്ന ദൂരത്തെയും അതിനെടുക്കുന്ന സമയത്തെയും ആശ്രയിച്ചിരിക്കും. ഡിസ്റ്റൻസിനെയും ടൈമിനെയും, ഞാൻ സ്പീഡെന്ന് പറഞ്ഞിട്ട് അവിടെ ഓക്കെ, സോ ഡിസ്റ്റൻസിനെയും ടൈമിനെയും ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് തന്നെയാണ് സ്പീഡിൻ്റെ യൂണിറ്റ് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം എന്താണ്: കിലോമീറ്റർ പെർ അവർ, മീറ്റർ പെർ സെക്കൻഡ് എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്, അല്ലേ? പക്ഷേ നമ്മൾ ഭാരം പറയുമ്പോൾ അങ്ങനെ പറയാറുണ്ടോ? കിലോഗ്രാം, മില്ലിഗ്രാം, ഗ്രാം, ടൺ, ക്വിൻ്റൽ എന്നൊക്കെയാണ് പറയുക. ദൂരം പറയുമ്പോഴും മീറ്റർ, കിലോമീറ്റർ, മൈല് എന്നൊക്കെയാണ് പറയുക, അല്ലേ? പക്ഷേ സ്പീഡിൻ്റെ മാത്രം പ്രത്യേകതയാണ് എന്ത്? കിലോമീറ്റർ പെർ അവർ. അതായത് എത്ര കിലോമീറ്റർ ഇത്ര മണിക്കൂറിനുള്ളിൽ. അതായത് 60 km/h എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ 60 km സഞ്ചരിക്കാനുള്ള ദൂരമുണ്ട്. ഒരു മണിക്കൂറിൽ 60 km സഞ്ചരിക്കും. അപ്പോൾ സ്പീഡ് എപ്പോഴും നമ്മൾ പറയുന്നത് ഈ ഡിസ്റ്റൻസിനെയും ടൈമിനെയും അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുകൊണ്ട് തന്നെ ചില കേസിലൊക്കെ നമുക്ക് ഈ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അതായത് കിലോമീറ്റർ പെർ അവറിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറ്റേണ്ടി വരും. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. അതേപോലെ തന്നെ മീറ്റർ പെർ സെക്കൻഡിനെ എന്തു ആക്കണം? നമുക്ക് കിലോമീറ്റർ പെർ അവറും ആക്കണം. ഉദാഹരണത്തിന് ട്രെയിനിൻ്റെ ചോദ്യങ്ങളിലൊക്കെ നമ്മൾ അത് ചെയ്തായിരുന്നു. ഇപ്പോൾ ട്രെയിനിൻ്റെ ക്ലാസ് ഞാൻ എടുത്തിട്ടാണ് ഞാൻ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ തിരിച്ചാണ് ചെയ്യേണ്ടത്. ഞാൻ തലതിരിഞ്ഞവനായതുകൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ ചെയ്യുന്നത്. ടൈം ആൻഡ് ഡിസ്റ്റൻസ് പഠിപ്പിച്ചിട്ടാണ് ട്രെയിൻ പഠിപ്പിക്കേണ്ടത്. പക്ഷേ ഞാൻ ആദ്യമേ ട്രെയിനിൻ്റെ ക്ലാസ് എടുത്തിട്ടാണ് പിന്നെ ഒരു ടൈം ആൻഡ് ഡിസ്റ്റൻസിലേക്ക് വരുന്നത്. യൂട്യൂബിലെ ക്ലാസ്സസ് ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന വീഡിയോ അങ്ങ് എടുത്തു പോവുകയാണ്. അതിൽ ചിലപ്പോൾ ഒരു ഓർഡർ കാണണമെന്നില്ല.
അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോസിനെ എല്ലാം കൂടി ഒരു പ്ലേലിസ്റ്റായിട്ട് ആ ഓർഡറിൽ തന്നെ ഒരു പ്ലേലിസ്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ അത് ആ ഒരു ഓർഡറിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മുതൽ നിങ്ങൾ എങ്ങനെ പഠിച്ച് വരണം ആ ഒരു ഓർഡറിൽ തന്നെ ആ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പ്ലേലിസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അതിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസിന് ശേഷം തന്നെ ആയിരിക്കും എന്ത് വരിക, ട്രെയിൻസ് വരിക. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്താ നോക്കണ്ടേ? ആ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, ആ യൂണിറ്റ് കൺവേർഷൻ്റെ കാര്യം. കിലോമീറ്റർ പെർ അവറിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് ആക്കണം, മീറ്റർ പെർ സെക്കൻഡിനെ നമുക്ക് കിലോമീറ്റർ പെർ അവർ ആക്കണം. നോക്കിക്കാം മക്കളെ, ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് 1000 മീറ്ററാണ്, ശരിയല്ലേ? ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്ററാണ്. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാലോ, 3600 സെക്കൻഡാണ്. അപ്പോൾ ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്ററാണ്, ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 3600 സെക്കൻഡാണ്. അപ്പോൾ കിലോമീറ്റർ പെർ അവർ എന്ന് പറയുമ്പോൾ കിലോമീറ്ററിനെ അവർ കൊണ്ട് ഹരിക്കണം, സോ 1/1. മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ മീറ്ററിനെ സെക്കൻഡ് കൊണ്ട് ഹരിക്കണം, അതായത് 1000 ÷ 3600. ഈ രണ്ട് പൂജ്യങ്ങൾ അങ്ങ് വെട്ടിപ്പോയിട്ട് 10/36 എന്ന് കിട്ടും. എടാ 10/36 എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ ചെറുതാക്കി നമുക്ക് 5/18 എന്ന് എടുക്കാം. അപ്പോൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്തോ ചെയ്യണം മക്കളെ, 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാനോ നേരെ തിരിച്ച് എടുത്താൽ മതി. അപ്പോൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18, മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ ഈ വാല്യൂ അങ്ങ് തിരിച്ചിട്ടാൽ മതി, അതായത് 18/5. മറന്നു പോകരുത്, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18, മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ 18/5. അപ്പോൾ 72 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് എത്ര മീറ്റർ പെർ സെക്കൻഡാണ്? 72 × 5/18, 18 × 4, 5 × 4, 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ് എത്ര കിലോമീറ്റർ പെർ അവർ ആണെന്ന് ചോദിച്ചാലോ, 20 × 18/5, കണ്ടോ? 5നെ 20 കൊണ്ട് വെട്ടുമ്പോൾ 4, 18 × 4, 72 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ ഇതേപോലെ നമുക്ക് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാനും മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാനും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ യൂണിറ്റ് കൺവേർഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ശ്രദ്ധിച്ചിരിക്കണേ കേട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ആവറേജ് സ്പീഡ്. അപ്പോൾ എപ്പോഴാണ് ഈ ആവറേജ് സ്പീഡ് എന്നുള്ള ആ ഒരു ചോദ്യം അല്ലെങ്കിൽ ആ ഒരു ചിന്ത നമ്മളിലേക്ക് വരുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാൻ വേറൊരു കളർ എടുക്കാവേ, യെസ്. ഇപ്പം ഞാൻ എയിൽ നിന്ന് ബിയിലേക്ക് സഞ്ചരിക്കുന്നു. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് പോകാനുള്ള എൻ്റെ സ്പീഡ് എടാ 8 കിലോമീറ്റർ പെർ അവറാണ്. എന്നിട്ട് ഞാൻ തിരിച്ച് എന്ത് വരണം, ബിയിൽ നിന്ന് എയിലേക്ക് വരണം. അപ്പോൾ എൻ്റെ സ്പീഡ് എത്ര, 5 കിലോമീറ്റർ പെർ അവറാണ്. അപ്പോൾ ഞാൻ എയിൽ നിന്ന് ബിയിലേക്ക് 8 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ സഞ്ചരിച്ചു, എന്നിട്ട് തിരിച്ച് ഞാൻ ബിയിൽ നിന്ന് എയിലേക്ക് 5 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ തിരിച്ചു വന്നു. അപ്പോൾ ഇവിടെ എന്നോട് ചോദിക്കുകയാണ്, ഈ മൊത്തം യാത്രയ്ക്ക് എൻ്റെ സ്പീഡ് എത്ര, അതായത് ഒരു ഏകദേശം ഞാൻ എടുത്ത സ്പീഡ് എത്ര ഈ യാത്ര, ആദ്യം എയിൽ നിന്ന് ബിയിലേക്ക് പോയി, പിന്നെ ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് വന്നു, അങ്ങനെ ഈ മൊത്തം യാത്രയ്ക്ക് ഞാൻ എടുത്ത ശരാശരി വേഗത എത്രയാണ്, അതാണ് ആവറേജ് സ്പീഡിൻ്റെ മലയാളം, ശരാശരി വേഗത. അപ്പോൾ അത് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പം നമുക്ക് ശരാശരി എന്ന് പറഞ്ഞാൽ തുക എണ്ണം കൊണ്ട് ഹരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്ത് ചെയ്യും, എക്സിൻ്റെയും വൈയുടെയും ശരാശരി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, x + y / 2, എക്സും വൈയുടെ കൂട്ടുക, എണ്ണം കൊണ്ട് ഹരിക്കുക, തുക എണ്ണം കൊണ്ട് ഹരിക്കുമ്പോഴാണല്ലോ ശരാശരി കിട്ടുന്നത്. അപ്പോൾ ഇതും അങ്ങനെയാണെന്ന് വിചാരിച്ചുകൊണ്ട് എക്സും വൈയും കൂടെ കൂട്ടി 2 കൊണ്ട് ഹരിച്ചു, x + y / 2 ആണ് ആവറേജ് സ്പീഡെന്ന് നമ്മൾ പറയും. പക്ഷേ അത് തെറ്റാണ്. കാരണം എന്താണെന്നറിയോ, x + y / 2 തെറ്റാന്ന് പറയാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞത്, സ്പീഡെന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റി അല്ല, അത് എപ്പോഴും സഞ്ചരിച്ച ദൂരത്തെയും അതിനെടുത്ത സമയത്തെയും ആശ്രയിച്ചിരിക്കും. അപ്പോൾ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുമ്പോൾ അവരെ രണ്ട് പേരെയും നമ്മൾ കൺസിഡർ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളാകെ എന്തുമാത്രം ദൂരം സഞ്ചരിച്ചു, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ അതിന് നിങ്ങളാകെ എന്തുമാത്രം സമയമെടുത്തു, ടോട്ടൽ ടൈം. അപ്പോൾ മക്കളെ, ആവറേജ് സ്പീഡ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കണം, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ആകെ സഞ്ചരിച്ച ദൂരത്തെ അതിനാകെ സഞ്ചരിച്ച സമയം കൊണ്ട് ഹരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്,
ആ ആവറേജ് സ്പീഡ് എന്ന സാധനം കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം, അതാണ് എന്തെന്ന് പറയുന്നത്, ആവറേജ്. സോ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ ആണേ? യെസ്. ഇനി അപ്പം നമ്മൾ ഈ ഒരു കേസിൻ്റെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ പോവാം. ഇവിടെ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ആദ്യം കണ്ടുപിടിക്കണമല്ലോ, കണ്ടുപിടിക്കണം. എന്നാൽ ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എ മുതൽ ബി വരെയുള്ള ദൂരം നമുക്കറിയാമോ? ഇല്ല. എയിൽ നിന്ന് ബിയിലേക്ക് എത്ര കിലോമീറ്റർ ആണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ നമുക്കൊരു കാര്യം അറിയാം. എന്താ? എടാ, എയിൽ നിന്ന് പോകുന്ന ദൂരം തന്നെ ആയിരിക്കും തിരിച്ച് സഞ്ചരിക്കുന്നത്. അങ്ങോട്ടുള്ള ദൂരം തന്നെയല്ലേ ഇങ്ങോട്ടുള്ളത്. അപ്പോൾ എയിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന ദൂരം എത്രയാണോ അത് തന്നെ ആയിരിക്കും തിരിച്ചും വരേണ്ടി വരിക. അപ്പോൾ അങ്ങോട്ട് പോകുന്ന ദൂരത്തെ ഞാൻ ഡി കിലോമീറ്റർ എന്നെടുത്താൽ തിരിച്ചു വരുന്നതും ഡി ആയിരിക്കത്തില്ല, ഡിസ്റ്റൻസ് എന്നുള്ളതിൻ്റെ ഡി. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് അങ്ങോട്ട് പോകുന്നത് ഡി ആണെങ്കിൽ തിരിച്ചു വരുന്നതും ഡി ആയിരിക്കും. ഡിയും ഡിയും കൂടെ കൂട്ടുമ്പോൾ എന്തോ കിട്ടൂടാ, ടു ഡി. ഇനി ടോട്ടൽ ടൈം കണ്ടുപിടിക്കണം. ടോട്ടൽ ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അങ്ങോട്ട് പോകുന്ന ടൈം പ്ലസ് തിരിച്ചു വരുന്ന ടൈം. എടാ, അങ്ങോട്ട് പോകുന്ന ടൈം എത്ര, അങ്ങോട്ട് പോകുന്ന ടൈം എത്ര? ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അങ്ങോട്ട് പോകുന്ന ടൈം എത്ര, അങ്ങോട്ട് പോകുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അങ്ങോട്ട് പോകുന്ന ഡിസ്റ്റൻസ് എത്ര, ഡി. എടാ, അതിനെടുക്കുന്ന സ്പീഡ് എത്ര, എക്സ് അല്ലയോ. അങ്ങോട്ട് എക്സ് കിലോമീറ്റർ പെർ അവറിനാണ് പോകുന്നത്. അപ്പോൾ ഡിസ്റ്റൻസിനെ സ്പീഡ് കൊണ്ട് ഹരിച്ചപ്പോൾ അങ്ങോട്ട് പോകുന്ന ടൈം കിട്ടി. ഇനി തിരിച്ച് ഇങ്ങോട്ട് വരുന്ന ടൈം എത്ര, ഇങ്ങോട്ട് വരുന്ന ദൂരത്തിനെ ഇങ്ങോട്ട് വരുന്ന സമയം കൊണ്ട് ഹരിക്കണം. സോറി, ഇങ്ങോട്ട് വരുന്ന ദൂരത്തിനെ ഇങ്ങോട്ട് വരുന്ന സ്പീഡ് കൊണ്ട് ഹരിക്കണം. ഇങ്ങോട്ട് വരുന്ന ദൂരം എത്ര, ഡി തന്നെയാണ്. സ്പീഡ് എത്ര, ഇങ്ങോട്ട് വരുന്ന സ്പീഡ് എത്ര, വൈ ആണ്. യെസ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ എക്സ് വൈ എന്ന് എഴുതി കൂടെ എഴുതാം. എക്സിനെ വൈ കൊണ്ട് ഗുണിച്ചാൽ എക്സ് വൈ. പിന്നെ നമ്മൾ എന്താ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ അല്ലേ. ഡി ഇൻറ്റു വൈ എന്ന് പറയുമ്പോൾ ഡി വൈ, രണ്ട് ഭിന്നസംഖ്യ തമ്മിൽ കൂട്ടുന്നു, അത്രയേ ഉള്ളൂ. ഡി ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ ഡി എക്സ്. മക്കളെ, ഇവിടെ ഒരു കാര്യം നമുക്ക് ചെയ്യാം. എന്താണ്? എടാ, ഈ ഡി ഇൻറ്റു വൈയും ഡി ഇൻറ്റു എക്സും, ഡി കോമൺ ആയിട്ട് ഇങ്ങനെ പുറത്തെടുത്തിട്ട് നമുക്ക് എക്സ് പ്ലസ് വൈ എന്ന് എഴുതി കൂടെ എടാ എഴുതാം. ഡിവൈഡഡ് ബൈ എന്താണ്, എക്സ് വൈ. എടാ, അപ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസും കിട്ടി, ടോട്ടൽ ടൈമും കിട്ടി, ശരിയല്ലേ. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ, ടോട്ടൽ ഡിസ്റ്റൻസിനെ ടോട്ടൽ ടൈം കൊണ്ട് ഹരിക്കണം. എടാ, ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര, ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര, ടു ഡി. ഡിവൈഡഡ് ബൈ അല്ലേ, ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് ടു ഡി അല്ലേ. ടോട്ടൽ ടൈം എത്ര, ഇത് ഡി ആണ് കേട്ടോ, നിങ്ങൾ വേറെ ഒന്നും വായിക്കരുത്, ഞാനിത് ഡി ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. എൻ്റെ ആൽഫബറ്റ്സിനൊക്കെ ചില പ്രത്യേകതകളുണ്ട്, എങ്ങനെ എഴുതി കൂടുതൽ വൃത്തികേടാക്കുമായിരുന്നുണ്ട്. പണ്ട് ആ ടീച്ചർ ഒരുപാട് പറഞ്ഞതേടാ, വൃത്തിയായിട്ട് എഴുതി പഠിക്കടാ, വൃത്തിയായിട്ട് എഴുതി പഠിക്കടാ എന്ന്. എൻ്റെ നോട്ട്ബുക്ക് കണ്ടിട്ട് ടീച്ചർ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, ഇവനെ എം ബി ബി എസിന് പഠിപ്പിക്കണമെന്ന്, കാരണം ഇവൻ ഇപ്പോഴേ മരുന്നിനെ എഴുതുന്നതെന്ന്. ഇവൻ്റെ ബുക്കിൽ നിന്ന് ഒരു പേപ്പർ കീറി അപ്പുറത്തെ മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ടുകൊടുത്താൽ ഒരു പെട്ടി മരുന്ന് കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു എൻ്റെ അമ്മ. അന്നാ ടീച്ചർ എന്നെ ട്രോള് ചെയ്തതാണ്, പക്ഷേ ഞാൻ കേട്ടില്ല. അതിൻ്റെയാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത്. ഡി എഴുതിയാൽ ഓ പോലെ തോന്നും. എടാ, ടു ഡി അതാണ് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ടൈം എന്തുവാ, ടോട്ടൽ ടൈം എന്തുവാ, ഡി ഇൻറ്റു എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് വൈ. എക്സ് വൈ. സോ നമ്മളിനി എന്ത് ചെയ്യണം, ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, തിരിച്ചിട്ട് ഗുണിക്കണം അല്ലേ. ടു ഡി ഇൻറ്റു അല്ലേ, ഇതിൻ്റെ റെസിപ്രോക്കൽ തിരിച്ചിട്ട് ഗുണിക്കണം. അപ്പോൾ താഴെ കിടക്കുന്ന എക്സ് വൈ മോളി പോകും, ഡിവൈഡഡ് ബൈ മോളി കിടക്കുന്ന ഡി ഇൻറ്റു എക്സ് പ്ലസ് വൈ താഴെ വരും, ഡി ഇൻറ്റു എക്സ് പ്ലസ് വൈ. അപ്പോൾ അതാണ്ടടാ, ഈ ഡിയും അങ്ങ് കട്ട് ചെയ്ത് പോകുന്നു. എന്നിട്ട് എന്ത് കിട്ടും, ടു ഇൻറ്റു എക്സ് വൈ എന്ന് പറയുമ്പോൾ ടു എക്സ് വൈ ഡിവൈഡഡ് ബൈ എന്ത് കിട്ടുന്നു, ഈ എക്സ് പ്ലസ് വൈ അതേപോലെ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്കൊരു സാധനം കിട്ടി, എന്താണ്, ടു ഇൻറ്റു എക്സ് വൈ അല്ലെങ്കിൽ ടു എക്സ് വൈ ഡിവൈഡഡ് ബൈ ടു എക്സ് വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ. നിങ്ങൾ പല പുസ്തകങ്ങളിലും അല്ലെങ്കിൽ പല ചോദ്യങ്ങളുടെ സൊല്യൂഷനിലും ഒക്കെ ഈ ഒരു ഇക്വേഷൻ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ആക്ച്വലി ഒരു ഷോർട്ട് കട്ടാണ്, ഒരു എളുപ്പവഴിയാണ്. അതായത്, ഡിസ്റ്റൻസ് രണ്ടും സെയിം ആവുകയും, ശ്രദ്ധിച്ച് കേൾക്കണേ, ഡിസ്റ്റൻസ് രണ്ടും സെയിം ആവുകയും അതിന് രണ്ട് ഡിഫറൻറ്റ് സ്പീഡ് എടുക്കുകയും ചെയ്താൽ, അങ്ങനെയുള്ള കേസിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് കട്ടാണ് ടു എക്സ് വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ. എന്താ ഞാൻ പറഞ്ഞത്, എടാ, ഡിസ്റ്റൻസ് രണ്ടും സെയിം ആവുകയും അതിന് രണ്ട് ഡിഫറൻറ്റ് സ്പീഡ് എടുക്കുകയും ചെയ്യുന്ന കേസുകളിൽ മാത്രം ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ടാണ് മക്കളെ ടു എക്സ് വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ. അപ്പോൾ ഡിസ്റ്റൻസ് രണ്ടും സെയിം ആകാതെ വരുന്ന കേസിൽ ഒന്നും ഇത് എടുക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആവറേജ് സ്പീഡെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ എന്തെടുത്തോണം, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഒന്നുകൂടെ പറയാം, എടാ, ഡിസ്റ്റൻസ് ഈക്വൽ ആവുകയും
രണ്ട് ഡിസ്റ്റൻസ് ഈക്വൽ ആവുകയും അതിന് രണ്ട് ഡിഫറൻറ്റ് സ്പീഡ് എടുക്കുകയും ചെയ്യുന്ന കേസിൽ മാത്രമേ ഈ സംഭവം പറ്റത്തുള്ളൂ. ഏത്? 2xy/x+y. അല്ലാതെ വന്നാലെല്ലാം ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച് ടോട്ടൽ ടൈം കൊണ്ട് ഹരിച്ചെടുത്ത് ചെയ്തോണം. പറഞ്ഞേ മനസ്സിലായോ? അല്ലെങ്കിൽ അന്നേരത്തെ സന്ദർഭത്തിനനുസരിച്ച് വേറെ ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തോണം. അല്ലാതെ 2xy/x+y എന്ന് പറയുന്നതല്ല ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ആവറേജ് സ്പീഡിൻ്റെ നേരെ ഒരിക്കലും നിങ്ങൾ 2xy/x+y എഴുതരുത്. ആവറേജ് സ്പീഡ് എന്താണെന്ന് ചോദിച്ചാൽ എടാ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. പറഞ്ഞാൽ മനസ്സിലായോ? അത് കണ്ടു അതിൻ്റെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ മാത്രം ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ടാണ് 2xy/x+y. ഓക്കെ ആണേ? യെസ്, മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ബാക്കിലോട്ട് പോയിട്ട് അത് കണ്ടിട്ട് ബാക്കി കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഒരു കോൺസെപ്റ്റിലേക്ക് പോകുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഒരു ഭാഗം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. അടുത്തതാണ് റിലേറ്റീവ് സ്പീഡ്. റിലേറ്റീവ് സ്പീഡ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ റിലേറ്റീവ് സ്പീഡ്. അതായത് എന്താണ് റിലേറ്റീവ് സ്പീഡ്? ഞാൻ ട്രെയിനിൻ്റെ കാര്യത്തിൽ ചെറുതായിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്കിലും ഞാനതൊന്നുകൂടെ പറയാം. മക്കളെ, റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആപേക്ഷിക വേഗത എന്നൊക്കെ പറയാം. തിയറി ഓഫ് റിലേറ്റിവിറ്റി ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ ഈ റിലേറ്റീവ് സ്പീഡ് പഠിക്കാൻ തിയറി ഓഫ് റിലേറ്റിവിറ്റി പഠിക്കണമെന്ന് ചോദിച്ചാൽ ഒന്നും വേണ്ടടേ, ഇങ്ങോട്ട് നോക്കും, ഇത്രയേ ഉള്ളൂ. ഇവിടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ഓഫ് സ്പീഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഡയറക്ഷൻ. ദിശയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്പീഡിനെ കമ്പയർ ചെയ്യും. ആ സ്പീഡ് ഈ ദിശ അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ഫേവറബിൾ ആവാം, ചിലപ്പോൾ അഗെയിൻസ്റ്റ് ആവാം. അപ്പോൾ അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇങ്ങനൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. നമുക്ക് ദിശ എന്ന് പറയുമ്പോൾ ഇപ്പോൾ റീസണിങ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പറയാം, സാറേ 8 ദിശകളുണ്ട്, നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, സൗത്ത് വെസ്റ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വരും. 8 ഉണ്ടെന്ന് പറയണേ, അതല്ല ആ ദിശകളല്ല, ആ ഡയറക്ഷൻ അല്ല. ഇവിടെ ദിശ എന്ന് പറയുമ്പോൾ രണ്ട് ഡയറക്ഷനേ നമുക്കുള്ളൂ, ഒന്ന് സെയിം ഡയറക്ഷനും മറ്റൊന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനും. അതായത് നമുക്കിപ്പോൾ ആദ്യം സെയിം ഡയറക്ഷൻ്റെ കാര്യം നോക്കാമേ. ഇവിടെ സെയിം ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരു കാറ് പോവാണ്, അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. ഈ ആരോമാർ കിട്ടേക്കുന്നിടത്തോട്ടാണ് എ പോകുന്നത്. ബി എന്ന് പറയുന്ന കാർ അതിൻ്റെ മുമ്പേ പോകുന്നുണ്ട്. എടാ, ഈ എയുടെ സ്പീഡ് 80 km/h, ഈ ബിയുടെ സ്പീഡ് 30 km/h. ഇവർ രണ്ട് പേരും തമ്മിൽ ഇപ്പോൾ ഒരു 4 km അല്ലെ, ഒരു 2 km ഡിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കും. അതായത് ബി മുമ്പേ 30 km/h പോവുകയാണ്, എ പുറകെ 20 km/h വരികയാണ്. കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ബിയെ എ ഓവർടേക്ക് ചെയ്ത് പോകുമോ ഇല്ലയോ? ആ പോവും. കാരണം എന്താ? സ്പീഡ് കൂടുതലുണ്ട്, സ്പീഡ് കൂടുതലുണ്ട്. നിങ്ങൾ സൈക്കിളിൽ പോകുന്ന ഒരാളിനെ കാറിൽ പോകുന്ന നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓവർടേക്ക് ചെയ്യാം, നടന്നു പോകുന്ന ആളിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്തുകൊണ്ടാ? ആർക്കാണോ കൂടുതൽ സ്പീഡുള്ളത് അയാൾ മുമ്പിലെത്തും. രണ്ടുപേരും ഒരേ ഡയറക്ഷനിൽ സഞ്ചരിക്കുകയാണെങ്കിൽ പോലും, അല്ലാതെ മുമ്പേ പോകുന്നവൻ അങ്ങ് മുമ്പേ പോകത്തൊന്നുമില്ല. മുമ്പേ ഞാനാണ് മുമ്പേ നിൽക്കുന്നത്, അതുകൊണ്ട് ഞാൻ തന്നെ ആദ്യം എത്തണമെന്നൊന്നും പറയാനൊക്കത്തില്ല. പുറകെ വരുന്നവന് സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ അവൻ കയറിപ്പോകും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ എ ബിയെ ഓവർടേക്ക് ചെയ്യാൻ പറ്റിയതെന്ന് ചോദിച്ചാൽ, എയ്ക്ക് ബിയേക്കാൾ സ്പീഡ് കൂടുതലുണ്ട്. എത്ര കൂടുതലുണ്ട്? 30നേക്കാൾ 80 എത്ര കൂടുതലാടാ? 50 km/h കൂടുതലല്ലേ, അല്ലേ? അപ്പോൾ ഈ എക്സ്ട്രാ ഉള്ള സ്പീഡ് കൊണ്ടാണ് ഓവർടേക്ക് ചെയ്തത്. അപ്പോൾ ബിയെ മറികടക്കാൻ എടുക്കുന്ന സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചാൽ, ബിക്ക് 30 ഉണ്ട്. അപ്പോൾ സപ്പോസ് രണ്ട് പേർക്കും 30 ആണെന്ന് വിചാരിക്കുക, എന്ത് സംഭവിച്ചേനെ? ഇവർ തമ്മിലുള്ള അകലം എപ്പോഴും 2 km ആയി. ഈ കാറൊക്കെ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ടില്ലേ? കേടായ കാർ വേറൊരു കാർ കെട്ടി വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ ആ രണ്ട് കാറുകളും തമ്മിലുള്ള അകലം ആ യാത്ര അവസാനിക്കുന്നവരെയും 0 ആയിരിക്കും. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 km, ഇപ്പോൾ ഒരു 100 m ആണോ അല്ലെങ്കിൽ ഒരു 10 m ആണ് അവർ ആ കയർ കെട്ടിയേക്കുന്നതെങ്കിൽ, ആ 10 m തന്നെ ആയിരിക്കും. കാരണം രണ്ട് പേരുടെ സ്പീഡ് സെയിം ആണ്, അവർ തമ്മിൽ കൂട്ടിയിടി ഉണ്ടാവുന്നില്ല, ഒരേപോലെ പോകും. പക്ഷെ പുറകിൽ ഉള്ള കാറിന് സ്പീഡ് കൂടുവാണെങ്കിൽ അത് മുമ്പിലത്തെ കാറിനേക്കാളും കയറിപ്പോകും. അതായത് ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ, എന്തുകൊണ്ട് ബിയെ എ ഓവർടേക്ക് ചെയ്തു എന്ന് ചോദിച്ചാൽ, എയ്ക്ക് ബിയേക്കാൾ 50 km/h സ്പീഡ് കൂടുതലുള്ളത് കൊണ്ട്. അപ്പോൾ ഈ എക്സ്ട്രാ ഉള്ള സ്പീഡിനെയാണ് ഇവിടെ നമ്മൾ റിലേറ്റീവ് സ്പീഡ് എന്ന് വിളിക്കുന്നത്. കാരണം ഇതിനെ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്തപ്പോൾ മനസ്സിലായ കാര്യമാണ് 50 കൂടുതലുണ്ട്. സോ ഈ 50 വിളിക്കുന്നതാണ് സെയിം ഡയറക്ഷനിൽ റിലേറ്റീവ് സ്പീഡ്. ഇനി ഇത് കിട്ടാൻ എന്തോ ചെയ്യണം എടാ. എടാ, ഈ 80 30 കയ്യിൽ തന്നിട്ട് 50 കിട്ടാൻ നമ്മൾ എന്താ ചെയ്തേ? കുറയ്ക്കുവല്ലേ ചെയ്തേ? 80 മൈനസ്
30, അപ്പോഴല്ലേ നമുക്ക് 50 കിട്ടിയേ. അപ്പോൾ ഇത്ര ഓർത്താൽ മതി, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ സ്പീഡ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കണം. അപ്പോൾ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ സ്പീഡ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റിലേറ്റീവ് സ്പീഡ് കിട്ടുന്നത്. ഇനി നമുക്ക് ഓപ്പോസിറ്റിൻ്റെയും കൂടെ പെട്ടെന്ന് നോക്കിയേക്കാം. എടാ, ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എയിൽ ഒരാൾ നിപ്പുണ്ട്, ബിയിൽ ഒരാൾ നിപ്പുണ്ട്. അപ്പോൾ ഇവർക്ക് തമ്മിൽ കണ്ടുമുട്ടാൻ മൂന്ന് വഴികളുണ്ട്. ഒന്നുകിൽ ആൺകിളി അക്കരയ്ക്ക്, അല്ലെങ്കിൽ പെൺകിളി ഇക്കരയ്ക്ക് എന്ന് പറയുന്ന പോലെ എ ഒന്നുകിൽ ബിയിലേക്ക് പോകണം, അല്ലെങ്കിൽ ബി എവിടേക്ക് വരണം? എയിലേക്ക് വരണം. അപ്പോൾ ഈ രണ്ടാണെങ്കിലും ഇവരെന്ത് ചെയ്യണം? ഇത്രയും ഡിസ്റ്റൻസ്, സപ്പോസ് ഇവിടെ ഒരു 100 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കുക, ഈ 100 കിലോമീറ്റർ ഇവർ സഞ്ചരിച്ചേ പറ്റുള്ളൂ. എന്നാൽ ദർ ഇസ് അൻ അനദർ വേ, മൂന്നാമത്തെ വഴി എന്താണ്? എയും ബിയും ഒരേ സമയം യാത്ര ചെയ്യുന്നു, എന്നിട്ട് അവരിടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് കാണുന്നു. അപ്പോൾ എയും ബിയും ഇടയ്ക്ക് ഒരേ സമയത്ത് യാത്ര ചെയ്യുമ്പം എയുടെ സ്പീഡ് പി കിലോമീറ്റർ പെർ അവർ ആണെന്നിരിക്കട്ടെ, ബിയുടെ സ്പീഡ് ക്യൂ കിലോമീറ്റർ പെർ അവർ ആണെന്നിരിക്കട്ടെ. അപ്പം ഈ 100 കിലോമീറ്റർ ഈ ഡിസ്റ്റൻസ് സഞ്ചരിക്കാൻ വേണ്ടി ഈ പി എന്ന് പറയുന്ന സ്പീഡും വർക്ക് ചെയ്യുന്നുണ്ട്, ക്യൂ എന്ന് പറയുന്ന സ്പീഡ്. രാവിലെ 9 മണിക്ക് രണ്ട് പേരും ഒരേ സമയത്ത് റെഡി, 1, 2, 3 സ്റ്റാർട്ട് എന്ന് പറഞ്ഞപ്പോൾ എയിൽ നിന്നും ബിയിൽ നിന്നും രണ്ട് കാറുകൾ ഓടുന്നുണ്ടെന്ന് വിചാരിക്കുക. രണ്ട് കാറുകളുടെ സ്പീഡ് ഒരേ സമയം വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ രണ്ടും അറ്റ് എ ടൈം വർക്ക് ചെയ്യുമ്പോഴാണ് റിലേറ്റീവ് സ്പീഡ് വർക്ക് ചെയ്യുക. അപ്പോൾ എപ്പോഴാണ് റിലേറ്റീവ് സ്പീഡ് ഉള്ളതെന്ന് ചോദിച്ചാൽ, സെയിം ഡയറക്ഷൻ ആണെങ്കിലും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിലും എപ്പോഴേ റിലേറ്റീവ് സ്പീഡ് ഉള്ളൂ, രണ്ടും ഓടണം. ഇപ്പം നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാറിനെ വേറൊരു കാറ് ക്രോസ് ചെയ്ത് പോയാൽ അവിടെ റിലേറ്റീവ് സ്പീഡ് ഇല്ല, ആ കാറിൻ്റെ സ്പീഡ് കൊണ്ട് അതങ്ങ് ഓവർടേക്ക് ചെയ്ത് പോയി. കാരണം ഒരു കാറ് നിർത്തിയിട്ടേക്കാണ്, അതിൻ്റെ സ്പീഡ് 0 ആണ്. അപ്പോൾ റിലേറ്റീവ് സ്പീഡ് എപ്പോഴാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ചോദ്യത്തിൽ നോക്കിക്കോണം രണ്ടും അറ്റ് എ ടൈം റണ്ണിങ് ആണോ എന്നിട്ട് നോക്കണം അതിൻ്റെ ഡയറക്ഷൻ നോക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇവിടെ എന്താണ്? പിയും ക്യൂവും. അപ്പോൾ ഈ 100 കിലോമീറ്റർ എന്ന ഈ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പിയും വർക്ക് ചെയ്യുന്നുണ്ട്, ക്യൂവും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് സ്പീഡിൻ്റെയും കൂടെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടുത്തെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പി പ്ലസ് ക്യൂ കിലോമീറ്റർ പെർ അവർ ആയിരിക്കും. അപ്പോൾ മക്കളെ ഇത്രയേ ഉള്ളൂ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ സ്പീഡ് തമ്മിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ സ്പീഡ് തമ്മിൽ കുറയ്ക്കണം. രണ്ട് ഡയലോഗ് പറഞ്ഞാൽ എൻ്റെ ജോലി തീരുമായിരുന്നു. സെയിം ആണെങ്കിൽ കുറയ്ക്കണം, ഓപ്പോസിറ്റ് ആണെങ്കിൽ കൂട്ടണം. പക്ഷേ എന്തുകൊണ്ട് കുറയ്ക്കണം, എന്തുകൊണ്ട് കൂട്ടണമെന്ന് പഠിച്ചു വെച്ചേക്കണം അല്ലേ. അപ്പോൾ റിലേറ്റീവ് സ്പീഡ് എപ്പോഴാണ് നമ്മുടെ ചോദ്യത്തിൽ ചെക്ക് ചെയ്യേണ്ടത്? രണ്ട് ഒബ്ജക്റ്റ് അറ്റ് എ ടൈം, നിങ്ങൾ രണ്ട് കാര്യം ചെക്ക് ചെയ്യണം. ഒന്ന്, രണ്ട് ഒബ്ജക്റ്റ് അറ്റ് എ ടൈം വർക്ക് ചെയ്യുന്നുണ്ടോ? രണ്ട് ഒബ്ജക്റ്റ് അറ്റ് എ ടൈം, സോറി, വർക്ക് ചെയ്യുന്നുണ്ടോന്നല്ല, രണ്ട് ഒബ്ജക്റ്റ് അറ്റ് എ ടൈം മൂവ് ചെയ്യുന്നുണ്ടോ? രണ്ടെണ്ണോ ഒരേ സമയത്ത് ഓടുന്നുണ്ടോ? ഓക്കെ. ഇനി രണ്ടാമത് നോക്കണം ഡയറക്ഷൻ. സെയിം ആണെങ്കിൽ കുറയ്ക്കുക, ഓപ്പോസിറ്റ് ആണെങ്കിൽ കൂട്ടുക. ഇപ്പോൾ 10, 15 സെയിം ഡയറക്ഷൻ ആണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് 5, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ 25, രണ്ടും കൂടെ കൂട്ടുക. അപ്പോൾ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ കുറയ്ക്കുക, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ കൂട്ടുക. അപ്പോൾ ഇത്രയും ഓർത്തിരുന്നാൽ റിലേറ്റീവ് സ്പീഡായി. അപ്പോൾ ഏകദേശം 10-22 മിനിറ്റ് എടുത്ത് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കാരണം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്തിട്ട്, ഇത്രയും സമയം സ്കിപ്പ് ചെയ്തിട്ട് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. 3 ചോദ്യങ്ങളെ ഞാനിന്ന് എടുത്തിട്ടുള്ളൂ. കാരണം ഇത്രയും സമയമെടുത്ത് ഞാനിത് പറയാൻ കാരണം ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ബേസ് അറിയാതെ, കാരണം ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതിനെ വീണ്ടും രണ്ട് ഭാഗങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ബോട്ട്സ് ആൻഡ് സ്ട്രീംസ് എന്ന് പറഞ്ഞ ഒരു പോർഷനും വരുന്നുണ്ട്, അതേപോലെ ട്രെയിനും വരുന്നുണ്ട്. ട്രെയിൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ ട്രെയിൻ കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ ആദ്യമേ തലതിരിഞ്ഞവനായതുകൊണ്ട് ആദ്യമേ ട്രെയിൻ എങ്ങാം, എനിക്ക് അന്ന് ട്രെയിൻ പഠിപ്പിക്കാൻ തോന്നി, ഞാൻ അതങ്ങ് പഠിപ്പിച്ചു. പക്ഷേ ടൈം ആൻഡ് ഡിസ്റ്റൻസ് പഠിച്ചിട്ട് വേണം ട്രെയിനും ബോട്ടും ഒക്കെ പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആക്കി വെച്ചോണം. ഇനിയും വേറെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്, അതൊക്കെ ചോദ്യങ്ങളിലൂടെ നമുക്ക് പഠിക്കാം. ഇതൊന്ന് ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗങ്ങൾ ഇനിയും വരും, പാർട്ട് 2, 3, 4 ഒക്കെ വരും. കാരണം ഒരുപാട് തരം ചോദ്യങ്ങളുണ്ട്, ഇതെല്ലാം കൂടെ പറഞ്ഞ് തീർക്കാൻ പറ്റത്തില്ല നമുക്ക്. അതുകൊണ്ട് ചോദ്യങ്ങൾ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഓരോരോ ചോദ്യങ്ങളിലേക്ക് കടക്കാം. മക്കളെ, ആദ്യത്തെ ചോദ്യം നിങ്ങളുടെ മുമ്പിലുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അറിയാമെങ്കിൽ, നമ്മുടെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതാണ് ആദ്യത്തെ ചോദ്യം. എന്താണ്? ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് 15 കിലോമീറ്റർ പെർ അവർ വേഗതയിലും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് 10 കിലോമീറ്റർ പെർ അവർ വേഗതയിലും സഞ്ചരിച്ചാൽ അയാളുടെ ശരാശരി വേഗത എത്ര? കഴിഞ്ഞ വീഡിയോ, ടൈം ആൻഡ് വർക്കിൻ്റെ വീഡിയോ ഇട്ടപ്പം ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു, സാർ മലയാളത്തിലും കൂടെ ചോദ്യം ഉൾപ്പെടുത്താമോ എന്ന്. അതുകൊണ്ട് ഞാൻ അത് ഞാൻ കേട്ടു, മലയാളത്തിലും ചോദ്യം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഏത് പരീക്ഷയ്ക്കാണെങ്കിലും കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയിരിക്കുക. ചോദ്യം ഇംഗ്ലീഷിൽ ചോദിച്ചാലും മലയാളത്തിൽ ചോദിച്ചാലും നമ്മൾക്ക്, നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ, ഇത്രയും നേരം ടൈം ആൻഡ് ഡിസ്റ്റൻസിനെ കുറിച്ച് ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന ഏത് ഭാഷയിൽ ചോദിച്ചാലും നമുക്ക് ഉത്തരം എഴുതാം. ഇംഗ്ലീഷിൽ ചോദിച്ചേക്കുന്നത് തന്നെയാണ് മലയാളത്തിൽ. ഒരാൾ എയിൽ നിന്ന് ബിയിലോട്ട് പോയി, ഇങ്ങോട്ട് നോക്കിക്കേടാ, എടാ ഒരു തന്നെ എയിൽ നിന്ന് ബിയിലോട്ട് പോയി,
അവൻ്റെ വേഗത എത്ര, അങ്ങോട്ട് പോയപ്പോൾ എത്ര, 15 കിലോമീറ്റർ പെർ അവർ. അവൻ തന്നെ തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ട്, അപ്പോൾ അവൻ്റെ വേഗത എത്രടാ, 10 കിലോമീറ്റർ പെർ അവർ. എന്തോ കണ്ടുപിടിക്കണ്ടേ, ശരാശരി വേഗതയിലും കണ്ടുപിടിക്കണ്ടേ, ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണ്ടേ. എങ്ങനെയാ, ഡിസ്റ്റൻസ് ഈക്വലും ടു ഡിഫറൻറ്റ് സ്പീഡും ആണെങ്കിൽ, അങ്ങോട്ട് പോകുന്ന ഡിസ്റ്റൻസ് ഇങ്ങോട്ട് വരുന്ന ഡിസ്റ്റൻസ് ഈക്വലാണ്, രണ്ട് ഡിഫറൻറ്റ് സ്പീഡും ആണെങ്കിൽ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തുവാടാ, 2xy/x+y. അപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കോ, 2 × 15 × 10, എക്സും വൈയും 15 ഉം 10 ഉം ഡിവൈഡഡ് ബൈ 15 + 10. 15 ഉം 10 ഉം കൂട്ടുക എത്ര കിട്ടും, എക്സ് പ്ലസ് വൈ എന്നല്ലേ പറഞ്ഞേക്കുന്നത്, രണ്ടും കൂടെ കൂട്ടി എഴുതുക 25. 5 കൊണ്ട് വെട്ടിക്കളയാമല്ലോ രണ്ടിനെയും, കാരണം ഇവിടെ 15 ഉം 10 ഉം 25 ഉം ഒക്കെ 5 മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 5 കൊണ്ട് വെട്ടുമ്പോൾ 25 ൽ 5 5 പ്രാവശ്യം, 15 ൽ 5 3 പ്രാവശ്യം. എടാ ഈ 5 ഉം 10 ഉം ഇനിയും വെട്ടാമല്ലോ, 5 ൽ 5 1 പ്രാവശ്യം, 10 ൽ 5 2 പ്രാവശ്യം, 3 × 2 = 6, 6 × 2 = എത്ര മക്കളെ, 12 കിലോമീറ്റർ പെർ അവർ. സോ ആൻസർ എത്ര കിട്ടി, 12 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എടാ ഈ ഡിസ്റ്റൻസ് രണ്ടും സെയിം ആണ്, അങ്ങോട്ട് പോകുന്ന ദൂരവും ഇങ്ങോട്ട് വരുന്ന ദൂരവും സെയിം ആണ്, രണ്ട് ഡിഫറൻറ്റ് സ്പീഡും എടുത്തിട്ടുണ്ടെങ്കിൽ മക്കളെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇവിടെ 2xy/x+y. ഓക്കെ ആണോ, യെസ്, 12 കിലോമീറ്റർ പെർ അവർ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് മനസ്സിലാലോചിച്ച് ചെയ്യാൻ പറ്റുമോ, മനസ്സിലാലോചിച്ച് ചെയ്യാൻ പറ്റുമോ. ഓക്കെ, ഇനി അതിന് മുമ്പ് മനസ്സിലാലോചിക്കാതെ ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. എ ബസ് റണ്ണിങ് അറ്റ് ദി ആവറേജ് സ്പീഡ് ഓഫ് 60 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ സ്പീഡ് എത്ര, സ്പീഡ് എത്രടാ, 60 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, ടൈം പറഞ്ഞിട്ടുണ്ട്, എത്ര സമയം എടുക്കുന്നു, 60 മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരാൾ, ഇവിടെ ഒരു ബസ്സെന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്, ഇവിടെ ഒരാളെന്നാ. ഓക്കെ, ബസ്സാക്കിക്കോ, ബസ് ഞാൻ മലയാളം എഴുതുമ്പോൾ അതും ബസ് എന്നാണ് എഴുതിയേക്കുന്നത്, കേട്ടോ, ഈ ഒരാളെന്നുള്ളത് മാറ്റി ബസ് എന്ന് വായിച്ചോണം. ബസ് 3 മണിക്കൂർ 15 മിനിറ്റ് സമയം കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും, അപ്പോൾ ടൈം എത്ര, 3 മണിക്കൂർ 15 മിനിറ്റ്. ഓക്കെ ആണോ, എടാ ഈ 3 മണിക്കൂർ 15 മിനിറ്റ് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, 3 × 1/4 അവർ എന്ന് എഴുതിക്കൂടെ. 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 15/60 അല്ലേ, അപ്പോൾ നമുക്കതിനെ 1/4 എന്ന് എഴുതാം. ഓക്കെ, 60ൽ 15 അല്ലേ 15 മിനിറ്റ് എന്ന് പറയും, അപ്പോൾ 1 മണിക്കൂറാക്കി എഴുതുമ്പോൾ 3 × 1/4. എടാ മക്കളെ, 3 × 1/4 പിന്നെ മാറ്റി എഴുതരുതോടാ, 3 × 4 = 12 1 13/4 മണിക്കൂർ എന്ന് എഴുതിക്കൂടെ, എഴുതാം. അപ്പോൾ 13/4 അവർ എന്ന് എഴുതാം. അപ്പോൾ 3 1/2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 13/4 ആണ്. ഇനി നമുക്ക് എന്തുവാടാ കണ്ടുപിടിക്കേണ്ടത്, ഡിസ്റ്റൻസ് അല്ലേ ഇടാ. എടാ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം അല്ലയോ, അതെ. എടാ സ്പീഡ് എത്ര, 60, ടൈം എത്ര, 13/4 അല്ലേ. അപ്പോൾ ഇതിനെ ഇതുകൊണ്ട് വെട്ടിക്കളഞ്ഞ് എത്രയാണ്, 15 × 13 എത്ര കിട്ടുവാടാ, 195 കിലോമീറ്റർ. 15 ടേബിൾ അറിയാമെങ്കിൽ പെട്ടെന്ന് ഉത്തരം കിട്ടും, 15 × 13 195 കിലോമീറ്റർ. ഇങ്ങനെ എങ്ങാനും ഇവിടെ എങ്ങാനും ഇരുന്ന് ചെയ്യുന്നത് ഞാൻ കണ്ട, ഞാൻ കാണരുത്, കണ്ടില്ലെങ്കിൽ നിങ്ങളെ രക്ഷപ്പെട്ടു, ഞാൻ കാണുവാണെങ്കിൽ ഞാൻ എൻ്റെ കൈ കിട്ടുന്ന എന്താണെങ്കിലും ഞാൻ പിറകി കയറി ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആ അതായത് എടീ, ഇത് ഇങ്ങനൊന്നും ചെയ്യേണ്ട കാര്യമില്ല, എൻ്റെ പൊന്നു പിള്ളേരെ നിങ്ങൾക്ക് തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ, ഡേയ് എന്തുകൂടെ ചോദിച്ചേക്കുന്നത്, ഇടാ 60 കിലോമീറ്റർ വേഗതയുള്ള ഒരു ബസ് 3 1/2 മണിക്കൂർ കൊണ്ട് എവിടെ എത്തുമെന്ന്, എടാ 1 മണിക്കൂറിൽ 60 ആണോടാ, എടാ 1 മണിക്കൂറിൽ 60 ആണോ ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ, എടാ 1 മണിക്കൂറിൽ 60 ആണോ, അതെ. എടാ 1 മണിക്കൂറിൽ 60 ആണേ 3 മണിക്കൂറിൽ 150 അല്ലയോ, അതെ. എടാ 3 മണിക്കൂർ കൊണ്ട് അപ്പോൾ 150 ആയി, പിന്നെ 15 മിനിറ്റ് കാൽ മണിക്കൂറല്ലേ ഉള്ളൂ, കാലെന്ന് പറഞ്ഞാൽ 4 കൊണ്ട് ഹരിക്കുക, 1 മണിക്കൂറിൽ 60 ആണെങ്കിൽ 15 മിനിറ്റിൽ 60 4 കൊണ്ട് ഹരിച്ച് 15, അപ്പോൾ 3 മണിക്കൂർ കൊണ്ട് 150, പിന്നെ ആ 15 കൂടെ കൂട്ടി, എടാ 150ഉം 15 കൂടെ കൂട്ടിയാൽ 195 കിലോമീറ്റർ അല്ലയോ, ഇത് ഇത്രയേ ഉള്ളൂ സാധനം, അതിനാണ് ഇത് ഇത്രയും ഡിസ്റ്റൻസ് സ്പീഡ് ടൈം കുന്തം കുറച്ചക്രം ഇതെല്ലാം കൂടി എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തോ വേണ്ടേ, അപ്പം നിങ്ങൾ ചോദിക്കും എൻ്റെ പൊന്ന് സാറേ ഞങ്ങളും ഇങ്ങനെ എന്നാ ചിന്തിച്ചത്, താൻ പിന്നെ എന്തിനാ വെറുതെ ഞങ്ങളോട് ചൂടാവുന്നത്, ഒന്നുമില്ല ആത്മരോഷം വെറുതെ പറഞ്ഞതാ, ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഈ ആദ്യം പറഞ്ഞേക്കുന്നത് പോലെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, അപ്പോൾ അവരുടെ മനസ്സൊന്ന് ഇനി അത് മാറി ചിന്തിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. അപ്പം നിങ്ങൾ നല്ല കുട്ടികളാണെന്ന് എനിക്കറിയാം, എൻ്റെ മക്കളെല്ലാവരും നല്ല കുഞ്ഞുങ്ങളാണെന്ന് എനിക്കറിയാം, നിങ്ങൾ മനസ്സിലാലോചിച്ച് തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, അല്ലാതെ ഞാൻ ഈ പറഞ്ഞതുപോലെ ആദ്യം പറഞ്ഞത് കേട്ട് രസിച്ച് വരുമായിരുന്നു, നിങ്ങളുടെ സ്പീഡ് എഴുതി ടൈം എഴുതി ഡിസ്റ്റൻസ് അങ്ങനെയാണ് ചിന്തിച്ചതെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ കൊള്ളാം. ഓക്കെ, അപ്പോൾ 195 കിലോമീറ്റർ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഇത് മനസ്സിലാലോചിക്കുന്ന കാര്യമാണ്, ഇത് എഴുതേണ്ട കാര്യമൊന്നുമില്ല. എടാ 1 മണിക്കൂറിൽ 60 അല്ലയോടാ, അപ്പോൾ 3 മണിക്കൂറിലെത്ര, 3 മണിക്കൂറിലെത്ര, 150, പിന്നെ കാൽ മണിക്കൂർ, 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ കാൽ മണിക്കൂറല്ലേ മക്കളെ, 1/4 അവർ, 1 മണിക്കൂറിൽ 60 ആണെങ്കിൽ 1/4 അതിനെ എന്ത് ചെയ്താൽ മതി, 60ൻ്റെ കാല് അതായത് 4 കൊണ്ട് ഹരിക്കുക, എത്ര കിട്ടും, 1 × 1/4 ആക്കാം 4 കൊണ്ട് ഹരിക്കുക, അപ്പോൾ ഇവിടെ 4 കൊണ്ട് ഹരിക്കുക, എത്ര കിട്ടൂടാ,
15 കിട്ടത്തില്ലേ. അപ്പം 3 മണിക്കൂർ കൊണ്ട് 180, 4 മണിക്കൂർ കൊണ്ട് 15, രണ്ടുകൂടെ കൂട്ടിയാൽ 195. മനസ്സിലാലോചിച്ച് പെട്ടെന്ന് ചെയ്തുകൂടെ. അല്ലാതെ അതിന് പേനയും പേപ്പറും അമ്പും മില്ലും എടുത്തുകൊണ്ട് വരുന്നതിലുള്ള വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം, മൂന്നാമത്തെ ചോദ്യം എന്തുവാ, ജോഷി ട്രാവൽസ് അറ്റ് ദ റേറ്റ് ഓഫ്, ജോഷി ട്രാവൽസ് ഒരു കമ്പനി ഒന്നുമല്ല, ജോഷി ട്രാവൽസ് അറ്റ് ദ റേറ്റ് ഓഫ് 3 കിലോമീറ്റർ പെർ അവർ. മലയാളത്തിലെ ചോദ്യം വായിക്കാം. ജോഷി മണിക്കൂറിൽ 3 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ ഓഫീസിലെത്താൻ 15 മിനിറ്റ് താമസിച്ചു. എന്നാൽ ഇനിയും അങ്ങനെ താമസിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ജോഷി മണിക്കൂറിൽ 4 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ 15 മിനിറ്റ് നേരത്തെ എത്തി. ആഹാ, മിടുക്കൻ. എങ്കിൽ ജോഷിയുടെ വീടും ഓഫീസും തമ്മിലുള്ള അകാലമല്ല കേട്ടോ, ജോഷി അകാലത്തിൽ മരിച്ചു എന്നൊന്നും വിചാരിക്കരുത്, ഇത് അകലമാണ്. ഇവിടെ വള്ളിയില്ല, ഓക്കെ, വള്ളിയല്ല, ദീർഘമില്ല. ഓക്കെ, അപ്പോൾ ജോഷിയുടെ അകലം എത്ര, ഛേ, ജോഷിയുടെ അകലമല്ല, ജോഷി സഞ്ചരിച്ച ജോഷിയുടെ വീടും ഓഫീസും തമ്മിലുള്ള അകലം എത്ര. മക്കളെ ഇങ്ങോട്ട് നോക്കടാ, എടാ ഇതാണ് ജോഷി, ഇതാണ് ജോഷി. ആഹാ, മനോഹരം. ഇത് വരച്ചു വന്നപ്പോൾ പെങ്കൊച്ചായിപ്പോയോ? ആ, സാരമില്ല, ഇതാണ് ജോഷി. ജോഷിയുടെ കൈയും ജോഷിയുടെ ഉടുപ്പും ചെരുപ്പും എല്ലാം ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ജോഷി എവിടോട്ട് പോകണം? ജോഷി രാവിലെ കുളിച്ചൊരുങ്ങി കുട്ടപ്പനായി എവിടേക്ക് പോകുന്നു? ഓഫീസിലേക്ക് പോവാണ്. എടാ, ആദ്യം ജോഷി സഞ്ചരിച്ച ദൂരം എത്ര, അല്ല സഞ്ചരിച്ച വേഗത എത്ര, എത്രടാ, 4 കിലോമീറ്റർ, ഛേ, അല്ല, 3 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ ജോഷി സഞ്ചരിച്ചു. അപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, ജോഷി 15 മിനിറ്റ് താമസിച്ചു. പിന്നീട് കാലമാടൻ 4 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ സഞ്ചരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇവൻ എന്ത് സംഭവിച്ചു? 15 മിനിറ്റ് നേരത്തെ എത്തി. എടാ, ഇവൻ 3 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ ഈ ക്ണാപ്പൻ എത്ര മണിക്ക് അവിടെ എത്തി? 15 മിനിറ്റ് താമസം. അപ്പം നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് ഈ താമസിച്ച് നേരത്തെയൊക്കെ വരുന്നത്? ഇപ്പം ജോഷിയുടെ ഓഫീസിൽ തോന്നുമ്പോൾ ചെല്ലാൻ, തോന്നുമ്പോൾ വരാമെന്നായിരുന്നെങ്കിൽ ജോഷി ഒരിക്കലും താമസിക്കത്തില്ല. അപ്പം ജോഷിയുടെ ഓഫീസിൽ മുതലാളി ഒരു സമയം വെച്ചിട്ടുണ്ടായിരിക്കും, 10 മണിയാകുമ്പോൾ ഇവിടെ കയറിക്കോണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, തന്നോട് ആരും ചോദ്യത്തിൽ ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ 10 മണി, പിന്നെ താൻ മാത്രം ഇവിടെ നിന്ന് കണ്ടെന്ന് ചോദിക്കരുത്. നിങ്ങൾ ഏത് സമയം വേണേലും വെച്ച് ഈ പരീക്ഷണം നിങ്ങൾക്ക് ആവർത്തിക്കാം. എടേ, അപ്പം ഞാനിപ്പോൾ 10 എടുത്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം നിങ്ങൾ എടുക്കുക. 10 മണിയായി, ആദ്യം ഇവൻ എത്ര മണിക്കാണ് വന്നത്? ഇവൻ 3 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ ഇവൻ എത്ര മണിക്കാണ് ഓഫീസിലെത്തിയത്? 15 മിനിറ്റ് താമസിച്ചു. അപ്പോൾ 10:45 അല്ലയോടാ ഇവൻ വന്നത്? ഇവൻ വന്നത് എപ്പോഴാ? 10:45. എടാ, രണ്ടാമത് ഇവൻ 4 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ സഞ്ചരിച്ചു. അപ്പോൾ ഈ 4 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ ഇവൻ 15 മിനിറ്റ് നേരത്തെ വന്നു. അപ്പോൾ ഇവൻ എപ്പോൾ വന്ന് കാണും? 9:45 വന്ന് കാണും. എടാ, ഇത് ആദ്യം വന്ന സമയം T1, ഇത് രണ്ടാമത് വന്ന സമയം T2. എടാ, ഈ T1 നിന്ന് T2 കുറച്ചാൽ നമുക്ക് 30 മിനിറ്റ് എന്ന് കിട്ടത്തില്ലയോടാ? കിട്ടത്തില്ലയോ? കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ ഒരു ക്ലൂ കിട്ടി. എന്തുവാ, ആദ്യം വന്ന സമയത്തിൽ നിന്നും രണ്ടാമത് വന്ന സമയം കുറച്ചാൽ 30 മിനിറ്റ് കിട്ടും സാർ. ആ, ഡാ, ടൈം എന്ന് പറഞ്ഞാൽ എന്തുവാടാ? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ശരിയാണോ മക്കളെ? അതെ. എടാ, അപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പോൾ ടൈം നമ്മൾ എടുക്കുന്നു. ഡിസ്റ്റൻസ് അറിയാമോ? ജോഷിയുടെ സ്ഥലവും ഓഫീസും അറിയാം. എത്ര പ്രാവശ്യം സഞ്ചരിച്ചാലും പക്ഷേ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. ഞാൻ അതുകൊണ്ട് അതിനെ ഡി കിലോമീറ്റർ എന്നെടുത്തു. സോ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് എത്രടാ? ആദ്യം പോകുന്ന സ്പീഡ് 3 മൈനസ്, അപ്പോൾ ആദ്യം വരുന്ന സമയം കിട്ടി. ഇനി രണ്ടാമത്തേത് എന്താ? T2, അതായത് സെയിം ഡിസ്റ്റൻസ്, സ്പീഡ് രണ്ടാമത് കൂട്ടിയിട്ടുണ്ട്, 3 എന്നുള്ളത് 4. അന്നേരമാണ് ഇവന് 30 മിനിറ്റ് കിട്ടി. അടുത്ത ചോദ്യം, ഇവിടെ 30 മിനിറ്റ് എന്നങ്ങ് എഴുതി വെക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ക്യാവുക, എന്ത് സംഭവിച്ചു? എന്താ 30 എന്ന് എഴുതാൻ പറ്റാത്തെ? കാരണം എടാ, കിലോമീറ്ററിലുള്ള ഡിസ്റ്റൻസിനെ കിലോമീറ്റർ പെർ അവറിലുള്ള ടൈം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് അവർ ആയിരിക്കും. അപ്പം മിനിറ്റിനെ മണിക്കൂറാക്കി വേണം എഴുതാൻ, ശ്രദ്ധിച്ചോണം. അല്ല, ഇവിടെ 30 എന്ന് എഴുതി വെച്ചാൽ 30 മണിക്കൂർ എന്നാണ് അർത്ഥം. അല്ല, 30 മിനിറ്റിനെ മണിക്കൂറാക്കണം. മിനിറ്റിനെ മണിക്കൂറാക്കുന്നത് എങ്ങനെയാ? 60 മിനിറ്റ് എത്ര മണിക്കൂറാ? 1 മണിക്കൂർ. എങ്ങനെ കിട്ടി? 60/60. അപ്പം മിനിറ്റിനെ 60 കൊണ്ട് ഹരിക്കണം മണിക്കൂറാക്കാൻ. അപ്പം നമുക്ക് ഇതിനെ 30 മിനിറ്റ് എന്നുള്ളതിനെ 30/60 എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ 1/2 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എന്ത് എഴുതി ഞാൻ? 1/2 എഴുതി. ഇനി ഞാനിത് സോൾവ് ചെയ്യുവാണ്. 4 × 3 = 12, 4 × d = 4d, 3 × d = 3d, ഇടി എന്ന് പറയരുത്, 1/2. അപ്പോൾ എന്ത് കിട്ടിയടാ? 4d എന്ന് 3d കുറച്ചാൽ d. d/12 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി മക്കളെ? d/12 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 1/2. എടാ, അപ്പോൾ d എത്ര? ഈ 1/2 × ഇവിടെ ഹരിച്ചിരിക്കുന്ന 12 അപ്പുറത്ത് പോയി ഗുണിക്കുന്നു. 12/2 എത്ര കിട്ടിയടാ? 6 കിലോമീറ്റർ. 6 കിലോമീറ്റർ. ഓക്കെയാണോ? യെസ്. അപ്പോൾ ഇങ്ങനെ നമുക്ക്, അപ്പോൾ ആൻസർ എത്ര മക്കളെ? യെസ്, 6 കിലോമീറ്റർ. അപ്പോൾ ഇങ്ങനെ നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ചോദിക്കുന്ന, നിങ്ങളുടെ ക്ലീഷേ ക്വസ്റ്റ്യൻ ഇവിടെ എന്നോട് ചോദിക്കും, സാർ
ഇത് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യണോ? എന്തെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടോ? എടാ ഉണ്ടടാ, ഇങ്ങോട്ട് നോക്ക്. എന്താണ് എടാ, രണ്ട് ഡിഫറൻറ്റ് സ്പീഡ് എടുത്ത് ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോഴുണ്ടാകുന്ന ടൈം ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അതായത് S1 × S2 / S1 − S2 × ടൈം ഡിഫറൻസ്. അപ്പോൾ ഇവിടെ S1 എന്ന് പറഞ്ഞാൽ എത്രടാ? ആദ്യം 3 × 4 / 3 − 4, കാരണം രണ്ട് സ്പീഡ് 3, 4 ആണ്. പിന്നെ ടൈം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് താമസിച്ചു, 15 മിനിറ്റ് നേരത്തെ, 30 മിനിറ്റ് ആണ്. പക്ഷേ 30/60 എന്ന് വേണം എഴുതാൻ, മണിക്കൂറാക്കി വേണം എഴുതാൻ. ഇനി ഇതങ്ങ് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ എത്രയാണ്? 12 / 1 × ഇത് എത്ര കിട്ടൂടാ? 30/60 എന്ന് പറഞ്ഞാൽ 1/2 എന്ന് എഴുതാം. അപ്പോൾ 12 രണ്ട് കൊണ്ട് ഹരിച്ച് എത്ര കിട്ടുന്നു? 6 കിലോമീറ്റർ. അപ്പോൾ നിങ്ങൾ വീണ്ടും എന്നോട് ചോദിക്കുക, എടാ മഹാഭാവി, ഇത്രയും നല്ലൊരു മെത്തേഡ് ഉണ്ടായിട്ടാണോടാ നീ ഞങ്ങളെ കൊണ്ട് ഈ പാടെല്ലാം പെടുത്തിയത് എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷേ മക്കളെ, ഞാൻ എപ്പോഴും നിങ്ങളെ പാടുപെടുത്താനല്ല നോക്കുന്നത്. ഞാൻ നോക്കുന്നത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുണ്ടെങ്കിൽ നിങ്ങളെ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. നിങ്ങൾക്ക് ഏത് രീതിയിൽ ചോദിച്ചാലും ചെയ്യാൻ പറ്റും. കുറേ ഷോർട്ട് കട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതായിരിക്കരുത് നിങ്ങളുടെ ലക്ഷ്യം. കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയിരിക്കണം. ഷോർട്ട് കട്ട് പഠിപ്പിക്കുന്ന സാർ എന്ന പേരെനിക്ക് വേണ്ട, നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആക്കി തരുന്നവൻ എന്നുള്ള പേരാണ് എനിക്ക് വേണ്ടത്. സോ അത് എപ്പോഴും നിങ്ങൾ കോൺസെപ്റ്റ് ക്ലാരിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഷോർട്ട് കട്ടോ എന്ത് കുന്തം വേണേലും പഠിച്ചോ. ഓക്കെ, സോ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നിന്നുള്ള 3 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഏകദേശം എനിക്ക് തോന്നുന്നു 10-35 മിനിറ്റ് ആയെന്ന് തോന്നുന്നു. ഇത്രയൊക്കെ ആരെങ്കിലുമൊക്കെ ഇരുന്ന് കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇരുന്ന് കണ്ടാ ഉണ്ടല്ലോ നിങ്ങൾക്ക് രക്ഷപ്പെട്ട് നീയൊക്കെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇരുന്ന് കാണുകയാണെങ്കിൽ അതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് കിട്ടും. ആ രീതിയിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നിങ്ങളെ കൊണ്ട് പറ്റുന്നത്രയും ചോദ്യങ്ങൾ ചെയ്യണേ, ചെയ്ത് മരിക്കണേ. ചോദ്യങ്ങൾ ചെയ്ത് മരിക്കും. ഒരു ദിവസം 3-4 പേനയൊക്കെ എഴുതി തീർക്കുക. സോ നിങ്ങൾ പേന തീർന്നിട്ട് ആ പേനയെല്ലാം കൂടി ഇങ്ങനെ ഒരു ഹോർലിക്സ് കുപ്പിയിൽ ഇട്ട് വെക്കണം. എഴുതി തീർത്ത പേനയെല്ലാം കൂടി ഇങ്ങനെ ഒരു ഹോർലിക്സ് കുപ്പിയിൽ ഇട്ട് വെക്കണം, മറ്റേ രാവണപ്രഭുവിൽ മോഹൻലാൽ പറയുന്ന പോലെ. എന്നിട്ട് അതിങ്ങനെ കൊണ്ട് കാണിക്കണം. ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് വലിയ കുടുംബമൊക്കെ അടിച്ച് മക്കളെ കൊണ്ട് കാണിക്കണം, നീ ആ ഹോർലിക്സ് കുപ്പി ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നേന്ന് ഭാര്യയോട് പറയണം, അല്ലെ അമ്മ ഭർത്താവിനോട് പറയണം. അപ്പോൾ എടുത്ത് കാണിക്കും, കണ്ടോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയണം. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒരു ഹോർലിക്സ് കുപ്പിയിലിട്ട് വെച്ചേക്കണം, പേന എല്ലാം കൂടെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും ഉള്ളടേ. ബാക്കി നമുക്ക് അടുത്ത ദിവസം.